തന്മാത്രാന്നുള്ള സിനിമ ആദ്യം എഴുതുന്ന സമയത്തെ ലാലേട്ടൻ തന്നെയായിരുന്നു മനസ്സിൽ? ഞാൻ എഴുതുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു കഥ ഒന്ന് സൂചിപ്പിച്ചു. കാരണം ഞാനങ്ങനെ ഒരു എഴുതുന്നൊന്നും എനിക്കങ്ങനെ പ്രൂവ് ചെയ്യാൻ ഒരു കാഴ്ച എഴുതിയെന്നുള്ളതല്ല. അപ്പം എനിക്ക് ആ സമയത്ത് തന്നെ മനസ്സിലുണ്ട്, ഇത്രയധികം ഇമോഷണലി ഈ ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു കഥാപാത്രം എനിക്കിനിയും ചിലപ്പോൾ എഴുതാൻ പറ്റത്തില്ലായിരിക്കും എന്ന് തോന്നിയിരുന്നു. അല്ലെങ്കിൽ ഒരു ഞാൻ അങ്ങനെ ഇത് എസ്റ്റിമേറ്റ് ചെയ്യില്ല, ഒരു നടൻ്റെ സാധ്യതകളുടെ ഒരുപാട് തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അത് തീർച്ചയായിട്ടും ലാലേട്ടന് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ അറിയാം. അത് ഞാൻ ആദ്യം തന്നെ ഷെയർ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞാൻ എഴുതി തുടങ്ങിയത്. എഴുതത്തിൻ്റെ പല ഘട്ടങ്ങളിലും സംസാരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അല്ല, തന്മാത്ര എന്ന് പറയുന്ന സിനിമ അതിലെ അഭിനേതാക്കളെക്കാൾ ഉപരി ഒരു സംവിധായകൻ്റെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത് എഴുതി അത് സംവിധാനം ചെയ്യുകയും ബാക്കി അഭിനേതാക്കളെയൊക്കെ ഒന്നിച്ച് കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു ജോലി ബ്ലസ് ഇത്ര ലാഘവമായിട്ട് എങ്ങനെയാണ് ചെയ്തത്? വളരെ സങ്കീർണമാണ് അതിലെ കഥാപാത്രം, കഥാപാത്ര സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്കങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയി മനസ്സിലാക്കാവുന്ന ഒരാളും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു എനിക്ക് തോന്നുന്നു ചേട്ടൻ പലപ്പോഴും പറയാറുള്ള ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് സ്വാഭാവികമായി ഈശ്വരനും കൂടെ ചേർന്ന് സംഭവിക്കുന്ന ചില കാര്യങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം പൂർണ്ണമായ ഒരു സമർപ്പണം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു അതിൽ പ്രവർത്തിച്ച ഓരോരുത്തരുടെയും വലിയ ഒരു ഇൻവോൾവ്മെൻറ്റ്. തന്മാത്ര എന്ന പേരിടാൻ കാരണം എന്താണ്? ഈ തന്മാത്ര എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എപ്പം ആദ്യം നമ്മൾ ആൾസമേഴ്സ് ഡിസീസിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത്. അതിനേക്കാൾ ശക്തമായ ഒരു അതിൻ്റെ ഒരു ഒരു കഥ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. മൂന്ന് തലമുറയുടെ അച്ഛൻ്റെയും മകൻ്റെയും അയാളുടെ മകൻ്റെയും മൂന്ന് തലമുറയെ ബന്ധിപ്പിക്കുന്ന മോഹങ്ങളുടെ ആഗ്രഹങ്ങളുടെ ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു വലിയ ഒരു 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 ബോണ്ട്. അപ്പം തന്മാത്ര മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വസ്തുവിൻ്റെ പോലും അതിൻ്റെ ഏറ്റവും ചെറിയ ഘടനയെ അതിനെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള ഒക്കെയാണ്. അപ്പം എന്ന് പറഞ്ഞു തൊട്ടൊരു ഒരു സൊസൈറ്റിയുടെ ഒക്കെ ഒരു ഒരു ക്രോസ് സെക്ഷനാണ് ഈ കൊച്ചു ഫാമിലി. ഫാമിലി അച്ഛൻ്റെ അച്ഛൻ എനിക്ക് സാധിക്കാൻ പറ്റാത്തത് മകനിലൂടെ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ തലമുറയിലെ ആൾക്കാർ. അത് എൻ്റെ അകത്ത് സയൻറ്റിഫിക് തലങ്ങൾ ജീൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പോലും അതൊരു കൊച്ചൊരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ഒതുങ്ങുന്ന ഒരു ക്രോസ് സെക്ഷൻ ആണ് എന്ന് കരുതിയിട്ടാണ്. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ രമേശന് ഈ അവസ്ഥയാണ്. അതാണ് അയാൾ പോകുമ്പോൾ തന്നെ പലതും മറന്നു പോകുന്നു. ആ സിനിമ വളരെ ഒരു പ്രാവശ്യമല്ല, പത്ത് പ്രാവശ്യം മീര കണ്ടിട്ട് മനസ്സിലായില്ലേ? അതുപോലെ അതിനെ ഏറ്റവും വളരെ ഒരു സ്പിരിച്വൽ ലെവലിലേക്കാണ് അയാളുടെ ഡെത്തിലേക്കും പോയിരിക്കുന്നത്. ഒരു കാവിലെ അല്ലെങ്കിൽ ഒരു ഭഗവതിയുടെ ഒരു വാളിലെ ഒരു മണി കിട്ടുക എന്ന് പറയുന്ന ഒരു മോക്ഷപ്രാപ്തിയിലേക്കാണ് രമേശൻ പോയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചാൽ അത് സത്യമാണോ അതോ അങ്ങനെ തന്നെയാണോ അങ്ങും? തീർച്ചയായിട്ടും ഒരു ആ ഒരു ഘട്ടത്തിൽ ഒരു ഈശ്വരൻ എപ്പോഴും നമുക്ക് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും നമ്മളുടെ ബുദ്ധിയാണോ എല്ലാത്തിനെയും മനസ്സിലാക്കുന്നത്. ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയില്ലാത്തവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ബോധമില്ലാത്തവരിലേക്ക് ഈ പറയുന്ന ഈശ്വരൻ ഒന്നും ഇല്ലേ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈശ്വരൻ എന്നൊക്കെ. അപ്പോൾ ഈശ്വരൻ സർവ ചരാചരങ്ങളുടെയും അധിപൻ എന്നൊക്കെ അല്ലെ എന്ന് പറയുന്നവർ. അപ്പോൾ അത്തരത്തിലുള്ളൊരു അതുകൊണ്ട് തന്നെയാണ് ആ മണി കിലുക്കുമ്പം ഒരു കൊള്ളിയാൻ മിന്നുമ്പം അതിൽ നിന്നൊരു മിന്നലാണ് പിന്നീട് നമുക്ക് തോന്നുന്നു അയാൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ചേട്ടന് അതിൽ ഏറ്റവും കൂടുതൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നത് തിരിച്ചുള്ള ഈ മരണം എന്ന് പറയുന്ന ആ ഒരു പോസുണ്ട്, കിടക്കുന്ന ഒരു പോസ്, ഒരു കുഞ്ഞിനെ കിടക്കുന്ന കുഞ്ഞു കിടക്ക ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് അങ്ങനെയാണ് പലപ്പോഴും. ഏറ്റവും നമ്മൾ വളരെ കുട്ടിക്കാലത്തൊക്കെ മാത്രമാണ് അങ്ങനെ ഇങ്ങനെ മുട്ടൽ കുത്തി ഇങ്ങനെ, അത് ആദ്യഘട്ടങ്ങളിലും മോളുമായിട്ട് കളിക്കുമ്പോഴൊക്കെ ഉണ്ട്. അപ്പം ഇതൊരു തിരിച്ചുപോക്കാണ് നമ്മുടെ ജന്മം അല്ലെങ്കിൽ അടുത്തൊരു ജന്മത്തിലേക്ക് പോകുന്നതെന്നൊക്കെ പറയുന്ന പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. സർ, ഇവിടെ പല ഗസ്റ്റ്സ് വരുന്ന സമയത്തൊക്കെ നമ്മളോട് പറയുന്ന വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാക്കാണ് ലാൽ മാജിക് എന്നുള്ളത്. തന്മാത്രയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് സാറിന് അത് എപ്പോഴൊക്കെയാണ് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളത്? പല സിനിമകളിലും കഥാപാത്രം അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചിരുന്നതിൽ നിന്നും മുകളിലേക്ക് ഇത് വളർന്നു പോകുന്നത് നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കാറുണ്ട്. കാരണം ആ ഡയമെൻഷൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. അപ്പം പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ നാക്ക് ഈ ചുണ്ടിലിങ്ങനെ ഇട്ട് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പായിക്കുന്ന ഒരു ചെറുതായിട്ടിങ്ങനെ ഇത് തട് ഇത് പലപ്പോഴും ഇത്തരം പേഷ്യൻസിലെ വളരെ
ശക്തമായി കാണാം. അപ്പോൾ അങ്ങനെ പല ന്യൂറോളജിസ്റ്റുകളും ഇത്തരം മൈന്യൂട്ടായിട്ട്, അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് അറിയാവുന്ന ഇതൊക്കെ അറിയാതെ ആ സമയത്ത് സംഭവിച്ചു പോയിട്ടുള്ളതാണെന്നുള്ളതാണ് ഇത്. അപ്പം അതൊരു ഒരു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചുമ്മാ എല്ലാവരും അനുഗ്രഹീതനായ കലാകാരൻ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് തീർത്തും ഈശ്വരൻ്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ നമുക്ക് വേണ്ടി പറഞ്ഞ ഒരാളാണ്.